துறைவனாஜி பண்ணலாம். முஸ்லிம் எதிர்கின்ற மோட்டோ தொழிலாளிகளின் ஜில்லா கமிட்டியோட பிரசிடண்ட் மான்யா வெற்றிடங்களை மதுர பஞ்சாயத்து கமிட்டி பாரவாகிகளே, இதோடு மதுர பஞ்சாயத்து மோட்டோ தொழிலாளி மர்மப்രധാനമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഉമായി വാടകയ്ക്ക് പോയ ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് കുഞ്ഞിയെ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞു നിർത്തി പേര് ചോദിച്ച് മർദ്ദിച്ചുവെന്ന പരാതിയിൽ സംഭവത്തിൽ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ നമ്മുടെ പോലീസ് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സ്വന്തം തൊഴിലാളി യൂണിയനെ ഇങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നു. സാധാരണ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന തൊഴിലാളി സംഘടനയല്ല ഇഷ്ടിയു. ഒരുപാട് തൊഴിലാളി തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും ആ തൊഴിലാളി സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൊഴിൽ മേഖലയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനാധിപത്യ ചേരിയിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് എസ്റ്റിയു. പക്ഷേ മുഹമ്മദ് കുഞ്ഞിയെ ആക്രമിച്ച് 3 മാസമാകാതായിട്ട് പോലും ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ പോലീസിന് പിടികൂടാൻ സാധിക്കാത്തതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ചെറിയ കേസുകളിൽ പോലും ചെറിയ സംഭവങ്ങളിൽ പോലും നിരപരാധികളെപ്പോലും കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ ജാഗ്രത പുലർത്തുന്ന അല്ലെങ്കിൽ വലിയ ഉത്സാഹം കാണിക്കുന്ന നമ്മുടെ പോലീസ് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അനാസ്ഥ കാട്ടുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ സൂചനാ സമരം എന്ന രീതിയിലാണ് എസ്ടിയുവിന്റെ മേൽക്കമ്മിറ്റികൾ ഏറ്റെടുക്കുകയും അത് കാസർഗോഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ മൗനം പാലിക്കാൻ ന്യായമായ കാര്യങ്ങളിൽ എസ്ടിയു സമര രംഗത്തിറങ്ങിയ കൃത്യ പരിഹാരം കണ്ടിട്ട് മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കൈവരിഞ്ഞുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുഹമ്മദ് കുഞ്ഞിയുടെ നേരെയുണ്ടായ